കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചെറിയാമ്പലിപ്പ് പാർട്ടി വിടുമോ ഇല്ലയോ എന്ന്. 20 വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് വിട്ടൊരു സഹയാത്രികനായി സി പി എമ്മിനൊപ്പം നീന്തിയ ചെറിയാന് ഇപ്പോൾ മാറി ചിന്തിക്കാൻ എന്ത് പറ്റിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം. കോൺഗ്രസിൽ നിന്നും ഒരു സീറ്റ് പോലും ലഭിക്കാതെ പുറത്തു വന്ന ചെറിയാമ്പലിപ്പിന് ഇടതുമുന്നണിയുമായി സഹകരിച്ചതിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 20 വർഷക്കാലം ചെറിയാമ്പലിപ്പിന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അത്രയും കാലം ലഭിക്കാത്ത പല പദവികളും ലഭിച്ചു. ഒരു സംശയവും വേണ്ട, 3 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, KTDC ചെയർമാൻ സ്ഥാനം നൽകി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഓഫീസോടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട 4 മിഷനുകളുടെ കോർഡിനേറ്റർ പദവിയാണ് ലഭിച്ചത്. പിന്നെ രാജ്യസഭാ സീറ്റ്, അത് എക്കാലത്തും പാർട്ടി അംഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് പുറത്തു കൊടുക്കുന്ന രീതി CPMനില്ല. പുറത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പേയ്മെൻറ്റ് സീറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, അത് സഹയാത്രികർക്ക് കൊടുക്കില്ലെന്ന്. ഇവിടെ പല പാർട്ടികളും കച്ചവടം ഉറപ്പിച്ച് വൻതുക മേടിച്ചിട്ടാണ് രാജ്യസഭയിലേക്ക് വിട്ട ചരിത്രവും നമുക്കറിയാം. UDF ഇട്ട് ഇടതുമുന്നണിയുമായി സഹകരിച്ച ആർക്കും ഇതുവരെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. TK ഹംസ മുതൽ ഇപ്പോൾ PV അൻവർ വരെ, V അബ്ദുൾ റഹ്മാൻ മുതൽ KT ജലീൽ വരെ നിരവധി പേർ അതിന് ഉദാഹരണമായിട്ടുണ്ട്. അത് ഓരോരുത്തരും ഓരോ നിലയിലാണ്. എല്ലാവർക്കും MLA യും MP യും ആകാൻ പറ്റുമോ? ചെറിയാമ്പലിപ്പ് LDFൽ ചേക്കേറിയത് കോൺഗ്രസിൽ നിൽക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ? അവിടെ അപരാജിതനായിട്ടല്ലേ? അന്നത്തെ ഗ്രൂപ്പുകൾ ഒന്നടങ്കം തഴഞ്ഞിട്ടല്ലേ? കോൺഗ്രസിൽ നിന്നപ്പോൾ കൂടെയുള്ള നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എപ്പോഴെങ്കിലും താങ്കൾക്ക് മത്സരിക്കാൻ ഒരവസരം കോൺഗ്രസ് തന്നിട്ടുണ്ടോ? ആ അവസരം ഒന്നല്ല 3 പ്രാവശ്യം തന്നത് CPMഉം LDFഉമാണ്. അതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ. ഈ മത്സരങ്ങളിലെല്ലാം തോറ്റ് തുന്നം പാടിയിട്ടും CPM താങ്കളെ താങ്ങി നിർത്തി. ജീവിതകാലം മുഴുവൻ ചൂരുമെഴുതി പോസ്റ്റർ മുട്ടിച്ച് അടി കൊണ്ടും കൊടുത്തും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വരെ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന, തയ്യാറായി നിൽക്കുന്ന പാർട്ടി സഖാക്കളെ തഴഞ്ഞിട്ടാണ് താങ്കളെ പല ഉന്നത സ്ഥാനങ്ങളിലും നിയമിച്ചത്. അന്ന് താങ്കൾ അന്തസ്സോടെ തലയുയർത്തി നിന്നു, അതല്ലെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇനി താങ്കൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തു ചെയ്തു? താങ്കൾ വന്നപ്പോൾ താങ്കളുടെ കൂടെ താങ്കളുടെ നിഴലല്ലാതെ ഒരാളെങ്കിലും കോൺഗ്രസിൽ നിന്നും വന്നോ? ഒരു മനുഷ്യന് ആഗ്രഹമൊക്കെ കൊള്ളാം, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. താങ്കളെ രാജ്യസഭ അംഗമാക്കാമെന്ന് CPM ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നുവെങ്കിൽ അത് CPM ഉറപ്പായും പാലിച്ചേനെ. നിങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ നിരുപാധികമായാണ് CPMലേക്ക് വന്നത്. ഉപാധി വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് തറവാടിൻ്റെ ഒരു മൂലയ്ക്ക് ചുരണ്ടുകൂടി കിടന്നേനെ. നിങ്ങളെ നിങ്ങളാക്കിയത്, അതായത് CP എന്ന ചെറിയാമ്പലിപ്പിനെ ചെറിയാമ്പലിപ്പാക്കിയത് CPM ആണ്. എന്നിട്ടും ഇപ്പോൾ നിങ്ങളെ പാർട്ടി കൈവിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നിങ്ങൾക്ക് തന്നു. എന്ത് ധിക്കാരമാണ് നിങ്ങൾ ചെയ്തത്? അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് നഷ്ടം CPMനല്ല, താങ്കൾക്ക് തന്നെയാണ്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കില്ല, അത് കുപ്പയിലേക്ക് കിടക്കും.